ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഒരു കടായിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പട്ട, പിന്നെ പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണ്, സവാള 1 എണ്ണം, 2 പച്ചമുളക്, കറിവേപ്പില, ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത് കേട്ടോ. ഇത് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റാണ്, ചതച്ചതല്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറല്ല. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ് ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം പോയി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറി മസാല, അത് ഇഷ്ടമുള്ള ചിക്കൻ മസാല ഇണച്ച ചിക്കൻ മസാല, മീറ്റ് മസാല ഇണ, വെജിറ്റബിൾ മസാല, ഏത് മസാല ഇണച്ചാലും അതിടാം. അത് ഞാനൊരു 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ അത് പച്ചമണമൊക്കെ പോയി ഇതായി വന്നു കഴിഞ്ഞാൽ വഴന്ന് വന്നാൽ അതിലേക്കൊരു 2 തക്കാളി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, അതും ഇട്ടിട്ട് നന്നായി വഴറ്റി എടുക്കണം. അതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ തലേദിവസം തന്നെ കുതിർത്താൻ വെച്ച ഗ്രീൻ പീസ് ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഉടഞ്ഞു പോണ ആ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. നന്നായി ഉടഞ്ഞു പോവരുത് അങ്ങനെ. അപ്പോൾ ഒരു ഞാനൊരു 5 വിസിലാണ് വിളിച്ചത്. അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പും കൂടി നമുക്ക് റെഡിയാക്കണം. അതിലേക്കൊരു 1/2 പിടി തേങ്ങി, അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇടുന്നുണ്ട്. പെരിഞ്ജീരകം ഞാൻ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണതാണ് കേട്ടോ, സ്റ്റോർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് കേടുവന്ന് പോകും. അപ്പോൾ അതും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു. അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച ഇതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ട തിക്നെസ്, ഇത് ചപ്പാത്തിക്ക് വെള്ളയപ്പം, പിന്നെ എന്താ പാലപ്പം ഒക്കെ പറയുമല്ലോ, അതിനൊക്കെ നല്ല കോമ്പിനേഷനായി പോകും കേട്ടോ, നല്ല ടേസ്റ്റാണ് അതിന്. അതും കൂടി ഇട്ടിട്ട് ഈ പെരിഞ്ജീരകവും തേങ്ങി അരച്ച മിശ്രിതവും കൂടി ഇട്ടിട്ട് നന്നായി തിളച്ചു വരണം. അതിൽ ഉപ്പും ഇതൊക്കെ നോക്കിയതിന് ശേഷം കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. വേണച്ചാൽ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.